വണ്ടി നാട്ടിലെത്തിയേ, കൂട്ടരൊത്തു പാട്ടുമായി വാ. ക്രിസ്തുമസിൻ കാലമായിതാ, ഗുഡ്നസൊത്തു പാട്ടു പാടിടാ. നാട്ടിലും വീട്ടിലും നിരത്തിലും തുരുത്തിലും വള്ളി പുള്ളി തുള്ളി തെറ്റിടാതെ ഉണ്ണിപ്പാട്ടുമായി വാ. പള്ളിയിൽ ദേ മുഴങ്ങുന്നു വാനിൽ പടും ദൈവദൂതിൻ ഗാനം, ദൈവത്തിൻ സ്വന്തം നാട്ടിൽ പടും ദൂതരായിടാ. സഘോഷം കൊണ്ടാടാ ക്രിസ്മസിൻ നാളായേ, ആടാനും പാടാനും ഗുഡ്നസിൻ ഉത്സവം. കുളിരു പെയ്യും രാവിലും യേശുദാതനായി എന്ന വർത്തമന്നിനെ ഇടുന്നു മംഗളം. ആടാനും പാടാനും ആഘോഷത്തിൽ നാളിന് വന്നെ ഗ്ലോറിയ 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 ഗ്ലോറിയ. ഗുഡ്നസ് കരോളുത്സവം ഉത്സവം. വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത കളമശ്ശേരി എന്നേടിപുരം സെന്റ് മേരീസ് ദേവാലയത്തിലാണ്. ഇടവക വികാരിയോടൊപ്പം ഇടവക ജനം എല്ലാവരും ഗുഡ്നസ് കരോൾ വണ്ടിയെ കാത്ത് ഒരുപാട് ഒരുക്കങ്ങൾ നടത്തി കാത്തു നിൽക്കുകയാണ്. ഇവരുടെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുവരാം. ഓക്കെ, സംഗീതധാര കണ്ണുകളെ കാണുന്നു കാണുന്നു, ജോവിൻ വർണ്ണധാര മനസ്സുകളെ ഉണരുക തിരയുക നമിക്കുക. മന്നവൻ ഭൂവിൽ അവതരിച്ചു, മന്നവൻ ഭൂവിൽ അവതരിച്ചു. ദാരിദ്ര്യത്തിന്റെയും ലാളിത്യത്തിന്റെയും മാതൃക നൽകുവാനായിട്ട് രാജാതിരാജനായ ഉണ്ണീശോ പുൽക്കൂട്ടിൽ ഭുജാതനായതിന്റെ അനുസ്മരണ നമുക്ക് നൽകിയ ഈ ഇടവക ജനത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എറണാകുളം അങ്കമാലി മേജർ അതിരൂപത കളമശ്ശേരി എന്നേടിപുരം സെന്റ് മേരീസ് ദേവാലയത്തിലെ വികാരി Reverend Dr. Advocate ബിജു തേക്കാനത്ത് അച്ഛനെ. അച്ഛ സ്വാഗതം. കൈയടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വികാരി അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ അച്ഛ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ് അച്ഛ. ക്രിസ്മസ് എല്ലാം എവിടെ വരെയായി? ആഘോഷങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നു. ഗുഡ്നസ് കരോൾ ഉത്സവത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് സന്ദേശം ഉറപ്പായിട്ടും നൽകാമല്ലോ. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് നാം ആഘോഷിക്കുകയാണ്. എല്ലാവരും വളരെ മനോഹരമായിട്ട് സുന്ദരി സുന്ദരന്മാരായിട്ട് സന്തോഷവതികളും സന്തോഷവന്മാരുമായിട്ട് എത്തിയിരിക്കുന്നു. ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് കാരണം, ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുവാനുള്ള കാരണം, തമ്പുരാൻ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം നമ്മളെപ്പോലെ ജനിച്ചു. അതുകൊണ്ടാണ് ആഘോഷിക്കുക. അങ്ങനെ അകലെയായിരുന്ന തമ്പുരാൻ നമ്മുടെ അടുത്തേക്ക് വന്നു, ഏറ്റവും ചെറിയവരിൽ ഏറ്റവും ചെറിയവനായിട്ട് ജനിച്ചു. തീർച്ചയായിട്ടും നമ്മളെപ്പോലെ ജനിച്ച് നമ്മളെപ്പോലെ വളർന്ന് വളർന്നത് മിടുക്കനായിട്ടാണ് കേട്ടോ. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്ന് മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് അവൻ വളർന്ന് നന്മകൾ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന്
ഏറ്റവും മനോഹരമായി കാണിച്ചു തന്ന് നമുക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ചു ഉദ്ധാനം ചെയ്തു. ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഹാപ്പി അനുഭവമാണ്, സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ആ സന്തോഷത്തിൻ്റെ അനുഭവം ആയതുകൊണ്ട് തന്നെയാണ് ആ സന്തോഷത്തിൻ്റെതായ മുഹൂർത്തങ്ങൾ നമ്മൾ സൃഷ്ടിക്കുക. അതിൽ ഉൾക്കൂടുണ്ട്, യൗസേപിതാവും മാതാവുമുണ്ട്, അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ആ തമ്പുരാനെ ആരാധിക്കാനായിട്ട് ദൂരദേശത്ത് എത്തിച്ചേർന്ന പൂജരാജാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ ആട്ടിടയന്മാരുണ്ട്. ഇവരെല്ലാവരും നൽകുന്ന ഒരു സന്ദേശമുണ്ട്, സന്മനസ്സുള്ളവർക്കാണ് സമാധാനം. പൂജരാജാക്കന്മാർ ദൂരദേശത്ത് വന്നു തമ്പുരാനെ കാണുവാനായിട്ട്. ആട്ടിടയന്മാർ തങ്ങളുടെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് അവർ മുന്നോട്ട് പോവുകയാണ് തമ്പുരാനെ കാണുവാൻ, ആരാധിക്കുവാൻ, വണങ്ങുവാനായിട്ട്. നമ്മളോടും പറയുകയാണ്, നമ്മളും വരണം തമ്പുരാനെ കാണുവാൻ, തമ്പുരാനെ പോലെ ആകുവാൻ, നന്മ നിറഞ്ഞ മനസ്സുമായിട്ട് നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച് തമ്പുരാന്റെ വഴി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട്, അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഹാപ്പി ക്രിസ്മസ്. ഗുഡ്നെസ് കരോൾ ഉത്സവത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ക്രിസ്മസ് സന്ദേശം നൽകിയ ബിജു തേക്കാനത്ത് അച്ഛന് പ്രത്യേകം നന്ദി. താങ്ക് യു അച്ഛ. ഗുഡ്നെസ് കരോൾ ഉത്സവം പള്ളികളിലേക്കുള്ള ക്രിസ്മസ് റൈഡിന്റെ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മത്സരങ്ങൾ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യത്തെ റൗണ്ട് സോളോ റൗണ്ടാണ്. സോളോ റൗണ്ടിൽ ആരാണ് ഈ വേദിയിൽ മത്സരിക്കാൻ വരുന്നത് എന്ന് നമുക്ക് കാണാം. കൈയടിച്ച് നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ, ഹായ്, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എന്താണ് പേര്? സിജിൻ. എന്ത് ചെയ്യുന്നു? ഞാൻ NADL ഫയർമാൻ ആണ്, ലീഡിംഗ് ഫയർമാൻ. ഇന്ന് ഈ ഒരു മത്സരവേദിയിൽ ഏത് ഗാനമാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആലപിക്കാൻ പോകുന്നത്? കെസ്റ്റർ സാർ ആലപിച്ച ശാന്തമായ രാത്രി എന്ന ഗാനമാണ്. എന്തുകൊണ്ടാണ് ആ ഗാനം തന്നെ സെലക്ട് ചെയ്തത്? വേറെ ഗാനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണോ ഇതിൽ എത്തിയത്? അല്ല, അത് ഒരു ഹിറ്റ് ഗാനമാണ്. ക്രിസ്മസിന് അനുയോജ്യമായ ലിറിക്കുകളും സംഗീതവും, അതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്ത ഗാനം അതിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങൾക്ക് പാടിത്തരാനായിട്ട് ചേട്ടന് പറ്റട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ശാന്തമായ രാത്രി, ശാന്തി നിറഞ്ഞ രാത്രി, ശാന്തമായ രാത്രി, ശാന്തി നിറഞ്ഞ രാത്രി, മണ്ണും വിണ്ണും ഒന്നിച്ചു സംഗീത രാത്രി, ശാന്ത സംഗീത രാത്രി, ശാന്തമായ രാത്രി, ശാന്തി നിറഞ്ഞ രാത്രി. പാടുവിൻ വിണ്ണിലേ
ഉണ്ടായി മന്നിതിൽ ശാന്തിതൻ പുത്രൻ ശാന്തമായ രാത്രി ശാന്തി നിറഞ്ഞ രാത്രി സ്വർഗത്തിലെ നല്ല കാലം വന്നു ഭൂമിയിൽ സ്വർഗത്തിലെ നല്ല കാലം വന്നു ഭൂമിയിൽ നന്മ വിതയ്ക്കുവാൻ സ്വർഗവും ഭൂമിയും കൈകോർത്തു നിൽക്കും സ്നേഹസാമ്രാജ്യം പണിയാ ശാന്തമായ രാത്രി ശാന്തി നിറഞ്ഞ രാത്രി ശാന്തമായ രാത്രി ശാന്തി നിറഞ്ഞ രാത്രി മണ്ണും വിണ്ണും ഒന്നിച്ചു പാടി ശാന്ത സംഗീത രാത്രി ശാന്ത സംഗീത രാത്രി ശാന്ത സംഗീത രാത്രി മനോഹരമായിട്ടുള്ള ഒരു ഗാനം തന്നെയാണ് നമ്മളിപ്പോൾ കേട്ടത്. സിജിൻ, എന്ത് തോന്നുന്നു ഈ ഗാനം പാടിക്കഴിഞ്ഞതിന് ശേഷം? നല്ലതായിട്ട് പാടാൻ കഴിഞ്ഞു എന്ന്. ഈ ഗുഡ്നെസ് കരോൾ ഉത്സവം എന്ന ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഞാൻ പല വേദികളിലും പെർഫോം ചെയ്യാറുണ്ട്. എന്നാലും നമ്മളുടെ ദേവാലയത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഗുഡ്നെസ് ടി വിയുടെ ഭാഗമാകാൻ കഴിഞ്ഞാലും ഞങ്ങളുടെ സെൻറ്റ് മേരീസ് എന്നേടിപുരം പള്ളിയുടെ ഒരു അഭിമാനമായി ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതിലും ഞാനും എൻ്റെ കൊയർ ടീമും അഭിമാനം കൊള്ളുന്നു. ഒരുപാട് ദേവാലയങ്ങളുണ്ട് നമുക്ക്. ആ ദേവാലയങ്ങളിൽ ഒരുപാട് ദേവാലയ ഗായകരുണ്ട്. ഇവരെ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഇത്ര മനോഹരമാകുന്നത് ഇതുപോലെയുള്ള നല്ല വാക്കുകളാണ്. നിങ്ങൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. താങ്ക് യു. ജഡ്ജസ് നല്ല മാർക്ക് തന്നെ സിജിന് തരട്ടെ എന്ന് ഞങ്ങൾക്ക് നമ്മളെല്ലാവരും കൂടി കൈയടിച്ച് ആശംസിക്കാൻ പോവുക. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ക്രിസ്മസ് ടു ദി ഹോൾ ടീം. താങ്ക് യു. താങ്ക് യു. ഗുഡ്നെസ് കരോൾ ഉത്സവം ഉത്സവം ഗുഡ്നെസ് കരോൾ ഉത്സവം പള്ളികളിലേക്കുള്ള ക്രിസ്മസ് റൈഡിന്റെ ഇന്നത്തെ രണ്ടാമത്തെ പെർഫോമൻസ് ഡ്യുവറ്റ് റൗണ്ട് ആണ്. ഡ്യുവറ്റ് റൗണ്ടിൽ പാടാൻ എത്തുന്നു മേഘ ആൻഡ് സിജിൻ. വെൽക്കം യു ബോത്ത്. ഹലോ മേഘ, സിജിൻ ഡ്യുവറ്റ് റൗണ്ടിലും പാടാൻ എത്തിയിരിക്കുന്നു അല്ലേ? ഏത് ഗാനമാണ് ഈ ഒരു മത്സരവേദിയിൽ ഡ്യുവറ്റ് റൗണ്ടിൽ ആലപിക്കാൻ പോകുന്നത്? പൈതലം യേശു എന്ന അതിമനോഹരമായ ഗാനം യേശുദാസ് സാറും ചിത്ര അമ്മയും പാടിയിട്ടുണ്ട്. അത് ഡ്യുവറ്റ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഗാനമാണ്, ഗാനങ്ങളിൽ ഒന്നാണ് ഈ പൈതലാം യേശുവേ. നിങ്ങൾ കേൾക്കാൻ റെഡിയാണോ? റെഡിയാണെങ്കിൽ നല്ലൊരു കൈയടി. രണ്ടുപേരും നന്നായി പാടുക. ഡ്യുവൽ. ഓക്കെ. Thank you.
യേശുനാഥൻ പേരുന്നു ചുമ്മവച്ചുടർത്തിയ ആട്ടിടായ ഉന്നതരേ നിങ്ങൾ ദൻഹൃത്തിൽ യേശുനാഥൻ പിറന്നു തമ്പുരുമീട്ടുവാൻ താരാട്ടു Mm-hmm.
ക്രിസ്മസിന്റെ ഈ ഒരു അവസരത്തിൽ ഈ മനോഹരമായിട്ടുള്ള ഗാനം ഇത്ര രസമായിട്ട് പാടിത്തന്ന നിങ്ങൾക്ക് പ്രത്യേകം താങ്ക് യു. നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഇവര് ഇവരുടെ പെർഫോമൻസിൽ? നിങ്ങൾ ഹാപ്പി ആണോ? ഹാപ്പി ആണെങ്കിൽ നല്ലൊരു കയ്യടി. ഞങ്ങൾക്ക് ഏതായാലും ഇഷ്ടമായി. നിങ്ങളുടെ സൗണ്ടും നിങ്ങളുടെ പെർഫോമൻസും നിങ്ങളുടെ ഓവറോൾ ലുക്കും എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമായി. ജഡ്ജസിന് ഇനി എത്രത്തോളം ഇത് ഇഷ്ടമാവുന്ന നമുക്ക് കാത്തിരുന്ന് പ്രാർത്ഥനയോടെ കാത്തിരുന്ന് കാണാം അല്ലേ? അപ്പോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ഹാപ്പി ക്രിസ്മസ്. ദൈവത്തെ എന്നെന്നും വാഴ്ത്തി പാടി പുകഴ്ത്തുന്നവരാണ് ദൈവാലയ ഗായക സംഘം. ഈ വേദിയിലെ മൂന്നാമത്തെ പെർഫോമൻസ് ഗ്രൂപ്പ് റൗണ്ട് ആണ്. ഗ്രൂപ്പ് റൗണ്ടിൽ പാടാനെത്തുന്നു സെയിന്റ് മേരീസ് ദൈവാലയത്തിലെ ഗായക സംഘം. നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് അവർ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം യു ഓൾ. ഹലോ ടീം. ഹലോ. സുഖാണോ എല്ലാവർക്കും? ആ സുഖാണ്. ഹാപ്പി ആണോ? ഹാപ്പി ആണ്. എന്തോരം ഹാപ്പിയാ? വളരെയധികം. ആരാണ് ലീഡർ ഈ ടീമിന്റെ? ആഷ്ന അല്ലേ? എന്ത് ചെയ്യുന്നു? ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്നു. ഇന്ന് ഈ ഗ്രൂപ്പ് റൗണ്ടിൽ ഏത് ഗാനമാണ് ആലപിക്കാൻ പോകുന്നത്? ഞങ്ങള് ഗ്ലോറിയ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു. ആരാ പഠിപ്പിച്ചു തന്നെ? ഞങ്ങളുടെ കൊയറിന്റെ ലീഡർ സിതിൻ ചേട്ടൻ. ആണോ? അപ്പോ മനോഹരമായിട്ടുള്ള ഗാനം തന്നെയാണ് ഗ്ലോറിയ പാട്ടുകൾ. അപ്പോ അത് നല്ല രീതിയിൽ കേൾക്കണമെന്ന് ഞങ്ങൾക്കുണ്ട്. നല്ല രീതിയിൽ തന്നെ പാടിത്തരില്ലേ? ഉറപ്പായിട്ടും. റെഡി അല്ലേ എല്ലാവരും? അപ്പോ പ്ലസന്റ് ആയി ഹാപ്പി ആയി ഞങ്ങൾക്ക് പാടിത്തരാ. ഓക്കെ. ഓക്കെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഗ്ലോറിയ പാട്ടുകൾ രാ
കാതിന് കുളിർമയേകുന്ന മറ്റൊരു ഗാനം കൂടി ഞങ്ങൾക്ക് ഇന്ന് കേൾക്കാൻ സാധിച്ചു. നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഗ്ലോറിയ ഗാനമാണ് ഇവർ ആലപിച്ചത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നന്നായിട്ട് പാടാൻ പറ്റി. ഇവർക്ക് നന്നായി പാടാൻ പറ്റിയോ? ഉറപ്പായിട്ടല്ലേ. എങ്കിൽ നല്ലൊരു കയ്യടി, ശക്തിയുള്ളൊരു കയ്യടി. ജഡ്ജസ് നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് തരട്ടെ. വേണ്ടേ? അപ്പൊ നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം അല്ലേ? അപ്പോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. പാട്ടുവണ്ടി നാട്ടിലെത്തിയേ, കൂട്ടരൊത്തു പാട്ടുമായി വാ. ക്രിസ്തുമസിൻ കാലമായി ദാ, ഗുഡ്നെസ് ഒത്തു പാട്ടു പാടിടാ. നാട്ടിലും വീട്ടിലും നിരത്തിലും തുരുത്തിലും വള്ളി പുള്ളി തുള്ളി തെറ്റിടാതെ ഉണ്ണിപ്പാട്ടുമായി പള്ളിയിൽ ദേമുഴങ്ങുന്നു വാനിൽ പടും ദൈവദൂതിൻ ഗാനം. ദൈവത്തിൻ സ്വന്തം നാട്ടിൽ പടും ദൂതരായിടാ. സഘോഷം കൊണ്ടാടാ ക്രിസ്മസിൻ നാളായി. കുളിരു പെയ്യും രാവിലും യേശുജാതനായി എന്ന് വർത്തമന്നിനേകിടുന്നു മംഗളം. ആടാനും പാടാനും ആഘോഷത്തിൽ നടന്നു വന്നേ ഗ്ലോറിയ ഗ്ലോറിയ ഗ്ലോറിയ. രണ്ടായിരത്തി 2023 ക്രിസ്മസിൻ്റെ പ്രത്യേകതയായി ഗുഡ്നെസ് കരോൾ ഉത്സവം എന്ന പേരിൽ തിരുവനന്തപുരത്തു മുതൽ കാസർഗോഡ് വരെ നടത്തുന്ന ഗുഡ്നെസ് ടി വിയുടെ ഒരു ക്രിസ്മസ് യാത്ര വിവിധ ഇടവകകൾ സന്ദർശിച്ച് ക്രിസ്മസിൻ്റെ സന്ദേശം പങ്കുവച്ച് ആ ഇടവ കൂട്ടായ്മയെ നല്ല ഉന്മേഷത്തിലും ക്രിസ്തീയതയിലും ആഘോഷമായി അവരെ സ്ഥിരീകരിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഗുഡ്നെസ് ടി വിയുടെ എക്കാലത്തെയും ഇപ്രകാരമുള്ള സമർപ്പണത്തെ ഞാൻ പ്രത്യേകം ശ്ലാഘിക്കുന്നു. സുവിശേഷം അറിയിക്കപ്പെടണം, സുവിശേഷം സന്തോഷകരമായി സ്വീകരിക്കപ്പെടണം. സുവിശേഷത്തിൻ്റെ പ്രധാന മർമ്മമായ യേശു കർത്താവ് എന്ന ദൈവ പുത്രനെക്കുറിച്ച് ലോകം ആഴത്തിൽ മനസ്സിലാക്കണം. ഈ ദൈവത്തെ സ്വന്തമാക്കണം, ദൈവത്തെ സമ്പാദിക്കണം. മാറി വാനിയോസ് പിതാവിൻ്റെ വാക്കിൽ ഈ അറിഞ്ഞ ദൈവത്തെ സമ്പാദിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തമമായ അഭാഗ്യം. അത് ഈ ക്രിസ്മസ് കാലത്ത് അനുഗ്രഹമായി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ്നെസ് ടി വിയിലൂടെ ക്രിസ്മസിൻ്റെ വിവിധ സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ദൈവം മനുഷ്യൻ്റെ അടുത്തേക്ക് വരുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. അവൻ എന്നേക്കുമായി ദൈവത്തോടൊപ്പം ഇരിക്കണം. അതിന് മനുഷ്യരൂപത്തിലാകുന്നതിനും ദൈവം മടിക്കുന്നില്ല. അനാഥമായി വിട്ടുകളയാതെ ദൈവം ഇറങ്ങി വരുന്നു മനുഷ്യരൂപത്തിൽ. മനുഷ്യരൂപത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിന് കൊടുക്കേണ്ടി വരുന്ന വില മനുഷ്യരാൽ തന്നെ വധിക്കപ്പെടുക എന്നതാണ്. ക്രിസ്മസിൽ ആഘോഷിക്കുന്നത് ഒരു ജനനം മാത്രമല്ല, മനുഷ്യജനതയോടുള്ള ദൈവത്തിൻ്റെ വില കൊടുത്തുള്ള സ്നേഹമാണ്. അത് തിരിച്ചറിയാൻ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ, ദിവ്യ ശുശ്രൂഷകൾ, വിശുദ്ധ വചന പ്രഘോഷണങ്ങൾ, കുടുംബ കൂട്ടായ്മകളുടെ കൂടിവരവുകൾ, നാടിൻ്റെ ഉത്സവം, ഇതെല്ലാം സഹായിക്കട്ടെ. ഉയർത്തുന്ന മനോഹരമായ ക്രിസ്മസ് വിളക്കുകളും നാം അണിയിച്ചൊരുക്കുന്ന പുൽക്കൂടുകളും അതിൽ ഉണ്ണിയേശു ഉള്ളതും നമ്മെ കൂടുതൽ ഈ ദൈവബന്ധത്തിലേക്ക് ആനയിക്കട്ടെ. ഗുഡ്നെസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് എന്ന് സന്തോഷത്തോടെ
ഞാൻ നേരുന്നു പ്രാർത്ഥിക്കുന്നു. ഗുഡ്നെസ് കരോൾ ഉത്സവം പള്ളികളിലേക്കുള്ള ക്രിസ്മസ് റൈഡിന്റെ വാശിയേറിയ 3 റൗണ്ടുകളും ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തത് ഇടവക ജനം ഒരുക്കുന്ന കലാവിരുന്നാണ്. ആദ്യത്തെ പെർഫോമൻസ് ഒരു ക്രിസ്മസ് ഡാൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം. റെഡ് ഏഞ്ചൽസിന്റെ മിന്ന മിന്നി പോലെ എന്ന ഗാനത്തിന് ഉള്ള ഡാൻസ് അതിമനോഹരമായിരുന്നു. അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. അടുത്ത ഡാൻസ് ഇവിടുത്തെ മിടുക്കികളുടെ മറ്റൊരു പെർഫോമൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും കാണാം, ആസ്വദിക്കാം.
ഒരു ഗ്രേസ്ഫുൾ പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ ആസ്വദിച്ചത്. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഇതുപോലെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന വേറെ കുറേ ക്രിസ്മസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത കളമശ്ശേരി എന്നേടിപുരം സെയിന്റ് മേരീസ് ദേവാലയത്തിൽ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു ദേവാലയ തിരുസന്നതിയിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാം ക്രിസ്മസ് ആഘോഷിക്കുന്നതിനായിട്ട്. അതുവരേക്കും പ്രാർത്ഥനയോടെ നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്. ദേവാലയങ്ങൾക്ക് വേണ്ടി ഒരു നവീന ക്രിസ്തുമസ് കരോൾ മത്സരം. ഇരിങ്ങാലക്കുട രൂപതയിലെ കടുപ്പശ്ശേരി തിരുഹൃദയ ദേവാലയം. കേരളത്തിലെ ഏറ്റവും വലിയ കരോൾ മത്സരം. ഗുഡ്നസ് കരോൾ ഉത്സവം ഡിസംബർ 18 തിങ്കൾ രാത്രി 7:30 ഗുഡ്നസ് ടിവിയിൽ.